നാട്ടുകാരെ, എല്ലാവർക്കും ദീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്, ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പ്രഗ്നൻസി കൺഫേം ആയി എന്നുള്ള സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാറില്ലേ, അതുപോലെ അങ്ങനെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന അടുത്ത ആളായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെ ടിപ്സ് ആണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേര് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ഡോക്ടറെ പോയി കാണാറുണ്ട്. ഡോക്ടേഴ്സ് നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ടുള്ള മരുന്ന് തരാറുണ്ട്, ഓവുലേഷൻ നടക്കാൻ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, ഓവുലേഷൻ നടന്ന് കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ട് മരുന്നുകൾ തരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന നാച്ചുറലി ട്രൈ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്ത ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം, അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കുടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ഒരു എഫേർട്ടും ഇടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത് എന്തൊക്കെ വെള്ളങ്ങളാണ് നമുക്ക് കുടിക്കേണ്ടത്, എങ്ങനെയാണ് ഈ വാട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രഗ്നന്റ് ആക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഉലുവ വെള്ളത്തിനെ പറ്റിയിട്ടാണ്. ഉലുവ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ, മീൻകറി ഉണ്ടാക്കുമ്പോൾ, അങ്ങനെയൊക്കെ പലപ്പോഴും പല രീതിയിൽ നമ്മൾ ഉലുവ ഉപയോഗിക്കാറുണ്ട്. ഈ ഉലുവ ഉപയോഗിച്ച് പ്രഗ്നന്റ് ആക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഉലുവ ഉലുവയിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻസ് നമ്മുടെ ഓവറിയുടെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മുടെ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഓവറിയുടെ ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ എഗ് ക്വാളിറ്റിയും ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഉണ്ടാവുക, ഇൻഡോമെട്രി ലൈനിങ് കൃത്യമായിട്ട് വളരുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒരുമിച്ച് ഒരു ലൈനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ, ക്വാളിറ്റി ഉള്ളൊരു സ്പേം നമ്മളുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗർഭിണിയാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഉലുവ വെള്ളം എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. തലേ ദിവസം ഒരിത്തിരി ഉലുവ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം രാവിലെ ആ ഒരു വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നല്ലപോലെ ഉലുവ കഴുകിയിട്ട് വേണം കേട്ടോ കുതിർത്താനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതിനുശേഷം നമ്മൾ ഉലുവ എടുത്തിട്ട് ഒരു പാനിലോട്ടിട്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിനകത്ത് ആ ഒരു 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സായിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ തിളപ്പിക്കുക. ഈ തിളപ്പിച്ചിട്ടുള്ള വെള്ളം തിളപ്പിച്ച ആറിയതിന് ശേഷം നിങ്ങൾ കുടിക്കുന്നത്, ഡെയിലി നിങ്ങൾ കുടിക്കുന്നത്, നിങ്ങളുടെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഉലുവ സ്വാഭാവികമായിട്ടും കയ്പുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങൾ ഉലുവ ഇടണ്ട കേട്ടോ. കുറച്ച് ഉലുവ എടുത്ത് നിങ്ങളെടുത്ത് ഇട്ടാൽ മതി. അതിനുശേഷം നിങ്ങൾ ഗ്രാജുവലി അത് കൂട്ടുക. കൂടുതൽ ഉലുവയിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. വെറും വയറ്റിൽ നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെയാണ് നിങ്ങൾ രാവിലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചേച്ചി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ജോലിത്തിരക്കൊണ്ട് വെളുപ്പിനെ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഈ ഒരു ഉലുവകളുണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു തലേദിവസം തിളപ്പിച്ച് ആറ്റിയിട്ട് അങ്ങോട്ട് മൂടി വെച്ചേക്കുക. അതിനുശേഷം രാവിലെ നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷം ആ വെള്ളം അങ്ങോട്ട് വെറുമായിട്ട് കുടിക്കുക. രാത്രി നിങ്ങൾക്ക് തിളപ്പിച്ച് വെക്കാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം, എന്നാലേ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ജീരകം. കരിഞ്ജീരകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ബ്ലാക്ക് സീഡ് എന്നാണ് അതിന്റെ പേര്. നമ്മൾ കരിഞ്ജീരകം നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ കരിഞ്ജീരകം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനുമാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരുപാട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് അവിടെ കണക്ട് ആവും. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറീസ്, നമ്മുടെ യൂട്രസ്, അതുപോലെ നമ്മുടെ സെർവിക്സ്, നമ്മുടെ വജൈന, ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങളെ അവിടെ എഫക്റ്റീവ് ആക്കാനായിട്ട് ഈ കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഈ കരിഞ്ജീരകവും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുതിർത്താൻ വെക്കുകയോ അതല്ലെങ്കിൽ കരിഞ്ജീരകം ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് അതൊരു ഒരു നുള്ള് കരിഞ്ജീരകം നമ്മൾ കുതിർത്താനായിട്ട് ഇത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒരു നുള്ള് നമുക്ക് മതി, ഒരു പിഞ്ച് കരിഞ്ജീരകം നമുക്ക് മതി. അതെടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ തിളപ്പിക്കുക. ഈ 1 ഗ്ലാസ് ആയിട്ട് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 1/2 ഗ്ലാസ് ആയിട്ട്, അപ്പോൾ 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ നല്ലതുപോലെ ഇട്ട് തിളപ്പിക്കുക കേട്ടോ. അത് തിളപ്പിക്കുമ്പോഴേക്കും അതിന്റെ കണ്ടൻസ് ഒക്കെ ധാരാളം കിട്ടും. നമ്മൾ കുറച്ച് വെള്ളത്തിൽ അത് തിളപ്പിക്കുമ്പോഴേക്കും അതിന്റെ ഗുണങ്ങൾ ഒരുപാട് അതിലോട്ട് ആ വെള്ളത്തിലോട്ട് എത്തുന്നതിന് അത് കാരണമാവുള്ളൂ.
ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തലേ ദിവസം ഇത് തിളപ്പിച്ചെടുത്ത് വെക്കാം. നമ്മൾ ഒരു കലം വെള്ളത്തിൽ ഇത് തിളപ്പിച്ച് കുടിക്കരുത് കേട്ടോ, കാരണം അങ്ങനെ തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനഫിറ്റ് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് പെരുംജീരകമാണ്. പെരുംജീരകം എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ജീരകം ഉണ്ടല്ലോ, കുഞ്ഞുജീരകവും പെരുംജീരകവും. ഈ പെരുംജീരകവും നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് സഹായിക്കുമ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ എക്കോളജി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഫോളിക്കിൾസ് കൃത്യമായിട്ട് വളർന്ന് നാച്ചുറലി അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഫോർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം നമുക്ക് അവിടെ കിട്ടും. നാച്ചുറലായിട്ട് ഈ ഫോളിക്കിൾസ് വളർന്നത് പൊട്ടുന്നത് കൊണ്ട് അതിന് ക്വാളിറ്റീസ് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പ്രഗ്നൻസിയും അവിടെ ഈസിലി നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെരുംജീരകവും ആണെങ്കിലും ഒരു പിഞ്ചെടുത്തിട്ട് നമ്മളത് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഗ്ലാസ്സായിട്ട് ചുരുങ്ങുന്ന രീതിക്ക് നിങ്ങൾ തിളപ്പിച്ചെടുത്ത് കുടിക്കുക കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് കറുവപ്പട്ടയാണ്. നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് പിരിഡ്സിന്റെ പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ പി സി ഒ ഡി ഉള്ളവർക്കും എഗ് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി പി സി ഒ ഡി ഇല്ലെങ്കിലും അതുപോലെ എഗ് ഗ്രോത്ത് ഉണ്ടാകുന്നുള്ള സംശയമുള്ളവർക്കും ഒക്കെ ഇത് കുടിക്കാവുന്നതാണ്. ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് കറുവപ്പട്ട വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. നമ്മൾ കറുവപ്പട്ട പൊടിച്ചതിന് ശേഷം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിപ്പോൾ അരിക്കാനുണ്ടെങ്കിൽ അത് അരിച്ചതിന് ശേഷം നമുക്കത് കുടിക്കാവുന്നതാണ്. അരിച്ചിട്ടില്ലെങ്കിലും അരിക്കാതെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കറുവപ്പട്ട എടുത്തിട്ട് പയ്യെ ഒന്ന് ചതച്ചതിന് ശേഷം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. ഇതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. നാലാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ, ഗ്രാമ്പു വാട്ടർ. എനിക്കറിയില്ല ഈ ഗ്രാമ്പു വാട്ടർ വെച്ചിട്ട് എത്രത്തോളം പേര് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞു നമ്മൾ ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്രയധികം ബെനിഫിറ്റ് ദൈവമേ കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകും. ഗ്രാമ്പു വാട്ടർ ഒരു മിറാക്കിൾ ആണ്. ഗ്രാമ്പു വാട്ടർ കുടിച്ചിട്ടാണ് ഞങ്ങൾ പ്രഗ്നന്റ് ആയത്. ഒരു മന്ത് ചേച്ചി കുടിച്ചുള്ളൂ ഞങ്ങൾ പ്രഗ്നന്റ് ആയ ചേച്ചി. ഒരുപാട് നന്ദി. ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്പൈസസ് ആണ്. അത് നമുക്ക് എടുത്തിട്ട് ഒരു രണ്ട് ഗ്രാമ്പ് നമ്മൾ എടുത്താൽ മതി. രണ്ട് ഗ്രാമ്പ് എടുത്തിട്ട് നമ്മൾ അത് തിളപ്പിക്കുക. രണ്ടോ മൂന്നോ നാലോ മൂന്ന് ഗ്രാമ്പ് മതിയാവും. അതെടുത്ത് തിളപ്പിച്ചതിന് ശേഷം അത് കുതിർത്താൻ വെച്ചിട്ട് തിളപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് നമ്മളിലോട്ട് ഇങ്ങെത്തും. അതിനുശേഷം അത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഈ ഒരു വെള്ളം കുടിക്കുന്നതും നിങ്ങളെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പൊ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് പിരീഡ്സിന്റെ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം ആ ഒരു ഓവുലേഷൻ ദിവസം വരെയാണ്. അതിനുശേഷം അതിനപ്പുറത്തേക്ക് നിങ്ങളിത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഡ്രിങ്ക് ആയാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഞ്ച് ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്പാണ്. ഇത് ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും നമ്മളിൽ ഉണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസീസ് ക്യൂർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അയൺ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ബ്ലഡ് സെൽസിന്റെ അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമേ അതിലൂടെ വിറ്റമിൻ സപ്ലൈ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. ന്യൂട്രിയൻ സപ്ലൈ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വന്നാലേ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മൾ കേവലം ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ കുറച്ചൊരു ഉണക്കമുന്തിരി എടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അഞ്ചോ ആറോ ഉണക്കമുന്തിരി എടുത്തിട്ട് നിങ്ങൾ തലേ ദിവസം അത് വെള്ളത്തിലിട്ട് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് കുടിക്കാൻ പോകുന്നത് അതിനേക്കാൾ ഒരു ആറേഴ് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളടുത്ത് കുതിർത്താനായിട്ട് വെക്കുക. നമ്മളത് കുതിർത്താനായിട്ട് വെക്കുമ്പോഴേക്ക് ഇത് പയ്യെ ഇങ്ങനെ വെള്ളം കുടിച്ചു കുടിച്ച് ഇങ്ങനെ വീർത്തു വരും. അതിനുശേഷം കുറച്ച് വെള്ളം നിങ്ങൾ ഒഴിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു അഞ്ചോ ആറോ ഉണക്കമുന്തിരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലൊരു കാൽ ഗ്ലാസ് വെള്ളം അതൊന്ന് മുങ്ങി കുറച്ചുകൂടി ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നിങ്ങൾ വെറും വയറ്റിൽ രാവിലെയോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചകത്തെ ഒരു ലഞ്ച് കഴിക്കുന്നതിന് ഇടയ്ക്കില്ല നിങ്ങൾക്ക് വിശപ്പ് വരുന്നൊരു സമയം ഉണ്ടാവല്ലോ, ആ സമയത്താണെങ്കിൽ നിങ്ങൾ ഈ വെള്ളം അങ്ങനെ തന്നെ ഇങ്ങോട്ട് കുടിക്കുക. വെള്ളവും കുടിക്കുക ഉണക്കമുന്തിരിയും കഴിക്കുക. നിങ്ങൾ ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതിന് അത് സഹായിക്കുന്നു. നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നാലും അതുപോലെ ഓവുലേഷൻ നടന്നാലും ഒക്കെ ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. നമ്മളുടെ ശരീരത്തിൽ ആ ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി എത്തിയാൽ മാത്രമേ നമ്മളുടെ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന ന്യൂട്രിയൻസിനെ ആ ഫോളിക്കിൾസിന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നമ്മളുടെ ശരീരത്തിന് സാധിക്കുകയുള്ളൂ. അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരണമെങ്കിൽ അവിടെയും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ടുള്ള രീതിക്ക് എത്തണം. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെയും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ടുള്ള
രീതിക്ക് എത്തണം. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ രക്തം വേണം, അയേൺ വേണം. ഇതിനു വേണ്ടിയിട്ട് ഈ ഉണക്കമുന്തിരി കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഉണക്കമുന്തിരി നല്ലതുപോലെ കഴിക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കാട്ടോ. കാരണം ഇത് കുതിർത്തിയതിന് ശേഷം നമ്മൾ ആ വെള്ളം അങ്ങോട്ട് കളയില്ല, നമ്മൾ ആ വെള്ളം കൂടി കുടിക്കുന്നത് നല്ലതാണ്. കുറച്ച് നല്ല മധുരമൊക്കെ ഉള്ള വെള്ളമായിരിക്കും, അത് നിങ്ങൾക്ക് കുടിക്കാട്ടോ. പീരിയഡ്സിന്റെ സമയം മുതൽ ഏത് സമയത്ത് വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി തുടക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ 4 ഡ്രിങ്ക്സും നിങ്ങൾക്ക് എടുക്കേണ്ടത് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ആ ഒരു ദിവസം മുതൽ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ദിവസം വരെ മാത്രമാണ്. സാധാരണയായിട്ട് നമ്മൾ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ ആ ഒരു 7th ഡേ വരെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഞാൻ ചാനലിൽ ഒരുപാട് പേരോട് പറയാനുണ്ട് നിങ്ങൾ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി നമ്മുടെ യൂട്രസ് അങ്ങനെ ക്ലിയർ ചെയ്യുന്നതിന് സഹായിക്കുന്നു, ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ആ ഒരു പ്രോസസ്സിൽ അതിന് മുൻപത്തെ പീരിയഡ്സിൽ ഉണ്ടായിട്ടുള്ള ആ എൻഡോമെട്രിയം ടിഷ്യൂസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിനും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലഡ് ഒക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് ശരീരത്തിൽ നിന്ന് പോകുന്നതിന് ഇഞ്ചിയിട്ട് വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ശേഷം മാത്രം നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിംഗ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8th തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ, ഈ മാസം 6th തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ, കഴിഞ്ഞ മാസം 8th തീയതി മുതൽ ഈ മാസം 6th തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും, അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിന് അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.